वीडियो आईटे ना वीडियो वीटल मेटीरियल सिंपल बोटिल ईर बोटिले कूड़ल मेटीरियल नमुक आवश्यक नमक सिंपल मेथड्सलूँ मतलब नुक नमें बोटिल नमुक कमु वीडियो अब ईर बोटिल आदर बोटिल आवश्यक याद इतने षेपिल बोटिलेलबल आय बोटिल यूस नमुक आवश्यक सोक्स ना पढ़ा सोक्स मैं कलर नमुक मनस नमुक नमें सोक्स ग्लूल डिपेद टू ईस्ट वण रेश्यो वाटर ग्लूम कूड़ी आड्डे अद मिक्स मैं मिक्स नमें सोक्स डिपेक नमें सोक्स मत नाम अगर डिपेक श्रद्धि इन सोक्स मत फेविकोल वाटर मिक्स डिपेट इन नमक ड्रई आवाण वे नाम बोटल यूस कवर इन अड़भागत नमुक कवर इतने नमुक इच्छे अदा नम्बर बोटि मेन प्रोसेस ना वृत्ति श्रद्धि ईर सोक्स ग्लू ड्रई आवे नाम चेदे श्रद्धि इन ता मिले रबर बैंड प्लेस इन सोक्स कुछ लूस रबर बैंड इटकोड़ी ना टाइट वेत्री रबर बैंड इटकोड़ता मेटी बेटर इतना नाम सोक्स ड्रई आवे मुंबा इन नमुक नम्बे इतना जस्ट इोले नुरी वरा वेट नाम अदपोलते नम्बे ताभागम इतने नुरी इन नमुक इन सेंटर और रबर बैंड इटक नमें बोट ड्रई आवाम वे ड्रई आई कई शेष नमक ई प्लेस मूं रबर बैंड नमक बोटा कारण नाम ई सोक्स फेविकोल ना डिपेड़ी अदर बोटल ओटिपिड़ कमी रबर बैंडि आवश्यक ई रबर बैंड नाम वो ईर सोक्स बोटिल स्टिक निका वेट ड्रई आई कहना अब ना स्टिक नमुक रबर बैंड रिमूव अब नमक ड्रई आवा वे वे ना बोटिल ना ड्रई आई कटीटर बोटिल ड्रई आवान नाम 30 मिनट वैचा मे ना बोटिल ना ड्रई आई कम नाम यूस सोक्सी ना वेट यूस गमी ना सोक्स ड्रई आई वर टाइम इन नमक कलर अट्ठे या ब्लैक एक्रिलिक पेंट यूस पे यूस या काोलते ना इोलते नुरी ना इतने कटी पिटचर नम्बर गम अप्लैन वरुद अब गम अप्लैटे नाम इतने टे यूस नमें अब निर गम अप्ल स्टेप अवॉइड नमक पेड़िष्ट पे यूस या यूस ब्लैक पेंटा या ड्रई आयु शेष नरते फिस्बर बैंड रिमूव इन नुरी ना पेवान श्रद्धि न
നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ മൊത്തം ഈ ഒരു ബ്ലാക്ക് പെയിന്റ് യൂസ് ചെയ്ത് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു ബോട്ടിൽ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് സ്പൈറൽ റോസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പേപ്പർ യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അപ്പോൾ ഈ ഒരു ഫ്ലവർ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ബോട്ടിൽ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു സ്പൈറൽ റോസസ് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഫെവിക്കോള് യൂസ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മൂന്ന് ഫ്ലവറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം അതിലുള്ളൊരു വലുത് വെച്ചിട്ട് അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള രണ്ടെണ്ണം വെച്ച് കൊടുക്കുക ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഇതുപോലെ ഈ മൂന്ന് ഫ്ലവേഴ്സും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡെക്കറേഷന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ കളർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ നമ്മുടെ ഈ ഒരു ബോട്ടിന് ബ്ലാക്ക് കളർ കൊടുക്കുന്നതിന് മുമ്പും സ്റ്റിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് ബ്ലാക്ക് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ ഒരു ലെയറിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ ഈ ഒരു കളർ എത്താനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേപ്പറിൻ്റെ ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഇതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കുക. പിന്നെ ഇതിന് ബ്ലാക്ക് കളർ പേപ്പർ യൂസ് ചെയ്ത് ബിക്കോസ് ബ്ലാക്ക് കളർ പേപ്പറിനും ഈ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ഈ ഒരു ഇതിനും വെവ്വേറെ കളർ ആയിരിക്കും. ഇനി ഞാൻ ഈ ഒരു ബോട്ടിൽ ഡബിൾ കളർ കൊടുക്കാൻ പോവാണ്. ഞാൻ അതിനായിട്ട് ഗോൾഡൻ കളറാണ് പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഇതൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് ബ്രഷ് യൂസ് ചെയ്തും ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ മൊത്തം കവർ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഗോൾഡൻ കളർ കൊണ്ട്. അതായത് അവിടെ ഇവിടെയായിട്ട് മൊത്തം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ഞാൻ ഇതിന് ഗോൾഡൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലാക്കിനേക്കാളും ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ നമുക്ക് ഇത് കിട്ടും. പിന്നെ നമ്മുടെ ഈ റോസൊക്കെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഇത് കാണിക്കും. പിന്നെ എനിക്ക് ഈ ഒരു ഗോൾഡൻ കളറിൻ്റെ പകരം വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ ഗ്ലിറ്ററിലെ ഗോൾഡൻ കളേഴ്സ് ആകുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് സിൽവറോ അങ്ങനെ ഏത് കളറാച്ചോ യൂസ് ചെയ്യാം. ഞാൻ എനിക്ക് ഈ ഒരു ബോട്ടിൻ്റെ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കൊടുക്കാൻ മറന്നിട്ട് എനിക്ക് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗത്തെല്ലാം ഗോൾഡൻ കളറും കൊടുത്തെടുക്കണം. ഇപ്പോൾ ഇതാ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബോട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയ്ക്കും സിമ്പിളായി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മെറ്റീരിയൽസ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ വീഡിയോ ആണിത്. അതുപോലെ തന്നെ ഈ ഒരു സ്പൈറൽ റോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്ക് വിസിറ്റ് ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പൈറൽ റോസിൻ്റെ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. അതിനടുത്ത് കണ്ട കുഞ്ഞു തലക്കൊണ്ട് ഞാൻ ആപ്പ് ആക്കാൻ എൻ്റെ ചാനലിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കാണാം.
ചായ കിട്ടുന്നതാണ്. പിന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.